മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഹമെന്ന ഭാവം ഉണ്ടാകുമ്പോൾ അത്രയ്ക്കും അയാൾക്ക് വേദന അധികമായിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ ആൺകാർത്തിയത്തിലേക്ക് ഉദ്ധവഗീത ഉത്ഭവിച്ച സ്ഥലമാണ്. അവിടെ ഉദ്ധവഗീതയിൽ ഒരു ചോദ്യം ഉദ്ധവന് ചോദിക്കുന്നു, നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് ആരാണ് കാരണം? ഭഗവാൻ ഉദ്ധവർക്ക് മറുപടി പറയാ, ഗ്രഹങ്ങളെ വഴി ചൊല്ല. ചിലരൊക്കെ പറയും എന്റെ ശനിയുടെ കുഴപ്പമാണ്, ശനി അവർക്ക് മാത്രം. ഭൂമിയിൽ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ ഉദിച്ചു കഴിഞ്ഞാൽ പ്രഭു ക്ലാരിറ്റി വളരെ കുറവാണ്. പ്രഭുവിന്റെ സൗണ്ടിന്റെ റേഞ്ച് കുറവാണ്. സൗണ്ട് ക്ലിയർ അല്ല അല്ല പ്രഭു, ക്ലിയർ ഇപ്പോ ഇപ്പൊ ബെറ്റർ ആണ് പ്രഭു. ബെറ്റർ ആണ്. അപ്പോ ഭൂമിയിൽ 700 കോടി മനുഷ്യരുണ്ട്. അത് 9 ആയി ഡിവൈഡ് ചെയ്താൽ എത്രയും ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർക്ക് ശനിയുടെ പ്രഭാവം. അപ്പൊ അത്രയും ജനങ്ങൾ ശനി കാരണം കഷ്ടപ്പെടുന്നുണ്ടോ? ആരുടെ കർമ്മഫലമാണ് ആ ശനിയോട് യോജിക്കുന്നത്,
അവരായിരിക്കും കഷ്ടപ്പെടുക. അതുകൊണ്ട് ഉദ്ധവനടുത്ത് ഭഗവാൻ പറയുന്നു, ഗ്രഹങ്ങളെ വഴി ചൊല്ലരുത്, എന്റെ ചൊവ്വയ, എന്റെ ശനിയാ. അല്ലേ, ഒരു വീട്ടിൽ ഇപ്പൊ ചിലർക്കൊക്കെ ഇന്ന് കലികാലത്ത് അനേകം ആൾക്കാർക്ക് ക്യാൻസർ വരാം. വൈദ്യന്മാർ പറയുന്നത് നാലിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാരും പറയുന്നു ഭക്ഷണത്തിലുള്ള കൃത്രിമം കാരണമാ എല്ലാവർക്കും ക്യാൻസർ വരും. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ആ ഭക്ഷണമാ കഴിക്കുന്നത്, അഞ്ചു പേർക്കും ക്യാൻസർ വരാറുണ്ടോ? ആർക്കാണോ ആ കർമ്മ ദോഷം യോജിക്കുന്നത് അവർക്കാ വരുന്നത്. അതുകൊണ്ട് ഗ്രഹങ്ങളെ പഴി ചൊല്ലരുത്, നക്കാലാഹ, സമയത്തിനെയും പഴി ചൊല്ലരുത്. മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേന്ദവ, എല്ലാ ദോഷങ്ങൾക്കും അവൻ അവന്റെ ഉള്ളിൽ കാരണം കണ്ടെത്തുക. ഏതോ അറിയാതെ ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളായിരിക്കും, മുൻപേ ഞാൻ ചെയ്തതായിരിക്കും, എങ്ങനെ അതിലിരുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് സ്വയം തെറ്റുകുറ്റങ്ങളിൽ അയാൾ ആരാഞ്ഞു നോക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റൂ. അതിന് ഒരു മറുപടിയേ ഉള്ളൂ, ഉദ്ധവ, പൂർണമായി എന്നെ ശരണം പ്രാപിക്കുക. ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം, ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവത് കഥകൾ കേൾക്കുകയും ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും, ഇത് കാരണം സദാസമയം ഭഗവത് സ്മരണയിൽ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ കർമ്മബന്ധനങ്ങളിലിരുന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ അവൻ കണ്ണു കെട്ടി ഓടിയാലും ശരി, ഉദ്ധവ, ന തൃപ്യത്തെ, കാല് തെന്നി വീഴത്തില്ല അയാൾ. അയാളെ ഞാൻ താങ്ങി പിടിച്ചുകൊള്ളാം. അപ്പോ എന്താണ് രണ്ട് വലിയ ദോഷം കലികാലത്തില്? കാമവും ക്രോധവും, ദേഷ്യം എല്ലാവർക്കും ഉണ്ടോ? അല്ലെ, നമ്മളിൽ ചിലരെല്ലാം ക്ഷിപ്രകോപികളാ, പൊട്ടാ പൊട്ടുന്ന ദേഷ്യം വരുന്ന ആൾക്കാരാണ്. അല്ലെ, പിന്നെ ദേഷ്യം പുറത്ത് കാണാൻ സാധിക്കും, പക്ഷേ ആ അമിതമായ കാമം എന്ന് പറയുന്നത് എല്ലാത്തിനോടും ആകാം. പണത്തിനോട് കാമം, സ്ഥാനമാനങ്ങളോട് കാമം, പല വിഭാഗത്തിലാകാം. അമിതമായ ആസക്തി, ഇത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ വരുമ്പോഴാണ് ഈ കാമം രൂപം കൊള്ളുന്നത്. നമ്മൾ ഇരിക്കുന്നതും വളരെ പുണ്യമായ സ്ഥലം, പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് പ്രഭാസ തീർത്ഥം, ഇത് ഭാരതത്തിലുള്ള മൂന്ന് പുണ്യ തീർത്ഥങ്ങളിൽ ഒന്നാണ്. പുഷ്കര തീർത്ഥം, പ്രയാഗ തീർത്ഥം, പ്രഭാസ തീർത്ഥം. പ്രയാഗ് അലഹാബാദിലും പുഷ്കർ രാജസ്ഥാനിൽ, പ്രഭാസം ഇവിടെ. പഴയ പുരാണങ്ങളിൽ ഈ നാട്ടിനുള്ള പേര് പ്രഭാസ പട്ടണം എന്നാണ് ഇതിന്റെ. സ്കന്ദപുരാണത്തിലും ഹരിവംശ പുരാണത്തിലും പ്രഭാസ പട്ടണം എന്നാണ് ഇതിന്റെ പറയുന്നത്. അങ്ങനെ ഒരു മഹിമയുണ്ട്. പിന്നെ മൂന്ന് പുണ്യനദികൾ സംഗമിക്കുന്ന, സമുദ്രത്തിൽ വന്ന് ചേരുന്ന സ്ഥലം, ഹിരണ്യ, സരസ്വതി, പിന്നെ പാർവതി. പിന്നെ ഭഗവാനും ബലരാമ സ്വാമിയും തിരിച്ച് സ്വധാമത്തിലേക്ക് പോയ മണ്ണ്. ഇതിനെല്ലാത്തിനും മുമ്പേ ഉള്ള ഒരു പഴയ കാരണം എന്താന്ന് വെച്ചാൽ, സോമേശ്വർ മഹാദേവ് ഇവിടെ പവിഷ്ടനായി. എത്ര പേർ കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു, ജ്വലിക്കുന്നുണ്ടായിരുന്നു അല്ലേ സോമേശ്വർ മഹാദേവ്. ഈ ക്ഷേത്രം പലതവണ ഇതിനെ നശിപ്പിച്ച് തിരിച്ച് കെട്ടിയതാ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഈ ക്ഷേത്രത്തിനെ വെള്ളി കൊണ്ട് നിർമ്മിച്ചതാണ്, വെള്ളിയിൽ പണിത ക്ഷേത്രം. ആദ്യം ബ്രഹ്മാവ് ഇതിനെ സ്വർണത്തിൽ പണിതു. എന്താന്ന് വെച്ചാല് കാമം, സോമൻ, ചന്ദ്രൻ ഒരു വലിയ തെറ്റ് ചെയ്തു. അത് നമ്മൾ പറയാൻ പാടില്ല ഈ വേദിയിൽ.
ഗുരുവിന്റെ പത്നിയെ അപഹരിച്ചു. ആര്? സോമന്റെ മകൻ ബുധൻ. ബുധന്റെ മകനാണോ സോമൻ? സോമന്റെ മകനാണോ? സോമന്റെ മകൻ ബുധൻ ഒരു വലിയ തെറ്റ് ചെയ്തു. ഗുരു മാത ഞാൻ ഇന്നലെ ഒരു ദിവസം പറഞ്ഞു, ഏഴ് അമ്മമാർ നമുക്കുണ്ട്. പ്രസവിച്ച അമ്മ, പ്രസവത്തിനെ സഹായിച്ച വ്യക്തി, ഭൂമി, രാജപത്നി, ബ്രാഹ്മണ പത്നി, പശു, പിന്നെ ഗുരുപത്നി, ഗുരുമാതാവും ഇത് തന്നെയാണ്. അങ്ങനെ ഒരു മഹാപാപം ഇവർ ചെയ്തത് കൊണ്ട് വല്ലാത്ത ഒരു ശാപം അവർക്ക് ലഭിച്ചു. ഇനി എത്രയോ തലമുറകൾ അതിൽ നിന്ന് രക്ഷപ്പെടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്രോധം വെളിയിൽ കാണും, കാമം വെളിയിൽ കാണും. ഇപ്പൊ ഇവിടെ നമ്മുടെ സത്സംഗം ഇവിടെ കൂടിയിരിക്കുന്നതിൽ പലരും ഒരു 50 കഴിഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ചിലപ്പോൾ യോജിച്ചെന്ന് വരില്ല. പക്ഷെ ഇളം പ്രായത്തിൽ അത് വലിയ ഒരു ദോഷം. ഒരു 23-24 ശ്ലോകങ്ങൾ പറയുന്നു ഭഗവത്ഗീതയിൽ കാമക്രോധാദികളെ കുറിച്ച്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാസാനോ മഹാപാപോ വിദ്യേണമിക വൈരിണം. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ വൈരി ശത്രു ഇത് രണ്ടുമാണ്. നാമം ജപിക്കുമ്പോൾ, ഭഗവാനെ വചിക്കുമ്പോൾ, ഭഗവത് സ്മരണയൊക്കെ ചെയ്യുമ്പോൾ ഈ മഴവെള്ളം നമ്മൾ കലത്തിൽ ശേഖരിക്കുന്ന പോലെയാണ്. പക്ഷെ കാമക്രോധാദികൾ എന്താ ഈ കലത്തിൽ തുളയിട്ട പോലെയാണ്. മേലെ ഇരുന്ന് ശേഖരിച്ചുകൊണ്ടേയിരിക്കും, താഴെ ഇരുന്നത് പോയിക്കൊണ്ടേയിരിക്കും. അല്ലേ? അതായത് പരശുരാമന്റെ അമ്മ ആരാ? രേണുക. രേണുകാദേവിക്ക് ഒരു അപാരമായ ശക്തി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ആറ്റിൽ, ഗംഗയുടെ തീരത്ത് ചെന്ന് പച്ച മണ്ണിൽ കലമുണ്ടാക്കി വെള്ളം കോരിക്കൊണ്ടിരുന്നു. വെള്ളം ആ കലത്തിൽ നിൽക്കും, ഒരു തുള്ളി പോലും പുറത്തു പോകത്തില്ല. എന്തുകൊണ്ടാ? അതിൽ ആ അവരുടെ തപസ്യ പ്രാതിപത്യം. പച്ച മണ്ണില്, കഥ കേട്ടിട്ടുണ്ടോ? രേണുകാദേവി ദിവസവും പൂജയ്ക്ക് ജമദഗ്നി വെള്ളം വേണമെന്ന് പറയുമ്പോൾ രേണുകാദേവി ഗംഗാനദിയിൽ ചെന്ന് അവിടെ ഉള്ള ചെളിയെടുത്ത് അപ്പൊ ഒരു കല ഉണ്ടാക്കി വെള്ളവും കോരി. അങ്ങനെ വെള്ളം കലത്തി വെള്ളം നിർത്തുമോ? അവരുടെ തപോബലം, നമ്മളെ എല്ലാവരുടെയും തപോബലം ചോർന്നു പോകുന്നത് ഈ രണ്ട് കാരണം കൊണ്ടാണ്. ഇത് രണ്ടാണ് കാമക്രോധാദികൾ. ദേവന് ദേഷ്യം വരുമോ? ശരിയായില്ല. അമ്മയുടെ മുഖത്ത് നോക്കുന്ന ദേഷ്യം വരുമില്ല. അപ്പൊ ഈ കാമക്രോധാദികൾ നമ്മൾ നേടുന്ന തപോബലത്തിനെല്ലാം ഇല്ലാണ്ടാണ്. ശരി, എന്തൊക്കെയാണ് ഒരു ഒരു കൃഷ്ണഭക്തന്റെ തപോഫലം? ആദ്യം സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേറ്റ്, ബ്രഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് മുമ്പേ ഉള്ള 2.5 മണിക്കൂർ ആ ബ്രഹ്മമുഹൂർത്തം. ആ നേരത്ത് എണീറ്റ് ഭഗവാനെ സ്മരിക്കുകയും നാമം ജപിക്കുകയും കീർത്തനം ചൊല്ലുന്ന ഒരാൾക്ക് ബ്രഹ്മം സർവേശ്വരൻ കയ്യെട്ടുന്ന ദൂരത്ത എന്നാ പുരാണങ്ങൾ പറയും. അപ്പൊ അതാണ് ആദ്യത്തെ തപസ്യ. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നാമം ചൊല്ലാൻ സാധിക്കുക. പിന്നെ സസ്യഭക്ഷണം മാത്രം കഴിക്കുക, ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഒരു കൃഷ്ണഭക്തന്റെ തപോഫലം. ഇതല്ലെങ്കിൽ എല്ലാം ഇല്ലാണ്ട് ആയിപ്പോകും. ഒരു തവണ മരിച്ചുപോയ മുൻ കേരള മുഖ്യമന്ത്രി കരുണാകരൻ ഞങ്ങളുടെ ഒരു ഗുരുദേവനെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിവസവും നാമം ജപിക്കും. അദ്ദേഹം നമ്മുടെ ഒരു ക്ഷേത്രത്തിന് തറക്കല്ലിടാനായിട്ട് വന്നതാണ് കരുണാകരൻ മുഖ്യമന്ത്രി. ദിവസവും നാമം ജപിക്കും, ഭാഗവതം വായിക്കും, ഗീത വായിക്കും, വേറെ ഒരു കുഴപ്പമില്ല, വല്ലപ്പോഴും അടുപ്പം മീന് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുരുദേവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല. അത് മഹാപാപമാണ്, നിങ്ങൾക്ക് വൈകുന്നേരം കിട്ടില്ലെന്ന് പറഞ്ഞു. നമുക്കൊക്കെ വല്ലാതെ പേര് മുഖ്യമന്ത്രി എടുത്താ പറയുക. കാരണം നമ്മുടെ ഗുരുദേവൻ കേരളത്തിന്റെ ആളല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു വൈകുണ്ഠം ലഭിക്കില്ല, നമുക്ക് നെഞ്ചിൽ ഒരു ഇടി കിട്ടിയ പോലെ. മുഖ്യമന്ത്രിയുടെ കാര്യം പറയാൻ പറ്റും.
പക്ഷേ അന്ന് അദ്ദേഹം വാക്ക് കൊടുത്തു, ഞാൻ സസ്യമുക്കാകാം ക്ലാസ് നിർത്തണം. സസ്യമുക്കാകാം എന്ന് പറഞ്ഞ് അദ്ദേഹം വാക്ക് കൊടുത്തു. പിന്നീട് അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ അന്ന് മുതൽ സസ്യമുക്കാണ്. അപ്പൊ ഒരു ആത്മീക വ്യക്തിയുടെ തപോബലം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേക്കണം, ആമജപം ചെയ്യണം, ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുക, പിന്നെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇതാണ് തപോബലം. അപ്പൊ രേണുകാദേവി ആ പച്ച കലത്തിലും വെള്ളം കോരുന്നതല്ല. അങ്ങനെ സോമൻ ബുധൻ ഇവരെല്ലാം അവരുടെ തേജസ്സും ഓജസ്സും നഷ്ടപ്പെട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുകയും ബ്രഹ്മാവ് അവരെ വന്ന് ഇവിടെ മഹാദേവനെ തപസ്സിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശാപമെല്ലാം ഇല്ലാണ്ടായി പോകുമെന്ന് അനുഗ്രഹിക്കുകയും അങ്ങനെ ഇവിടെ സോമനാഥ് സോമേശ്വരന്റെ ഇവിടെ വന്നിട്ട് ഇവർ ദേവന്മാരെല്ലാം തപസ്യ ചെയ്യും. അങ്ങനെ ബ്രഹ്മാവ് പണിതത ആദ്യത്തെ ക്ഷേത്രം സ്വർണം കൊണ്ട് പണിതത ഏത് ക്ഷേത്രം? സോമേശ്വർ മഹാദേവ ക്ഷേത്രം. അത് കഴിഞ്ഞ് ത്രേതായുഗത്തിൽ ഈ ക്ഷേത്രത്തിനെ ശ്രീരാമചന്ദ്രമൂർത്തി വെള്ളി കൊണ്ട് പണി. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ക്ഷേത്രത്തിനെ തടി കൊണ്ട് പണി. അത്രയും കൊത്തുപണികളായിട്ട് അങ്ങനെ ഭഗവാൻ തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് സോമനാഥിനെ ആരാധിച്ചിട്ടുണ്ട്. പിന്നെ കലിയുഗം വന്നപ്പോ 16 തവണ ഒരു മുഗൾ രാജാവ് ആക്രമിച്ചു. ആരാത്? ഗസ്നി, പിന്നെന്താ കിലാജി എന്നൊക്കെയോ 2-3 പേരുണ്ട്. കിൽജി 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 പേര് തന്നെ പറഞ്ഞു കിൽ ഖിൽജി. 16 തവണ ഈ ക്ഷേത്രം ആക്രമിച്ച് ഓരോ തവണയും 100-120 കാളവണ്ടി നിറയെ സ്വർണം എടുത്തുണ്ട്. തീരാത്ത കൊണ്ട് അവർ അടുത്ത പ്രാവശ്യം അപ്പൊ മനസ്സിലാക്കിയത് എത്ര സ്വർണം സ്വത്തും ഈ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു തവണ വന്നും 100 കാളവണ്ടി നിറയെ കൊണ്ടുപോകും, പിന്നെ അടുത്ത തവണ വന്ന് വീണ്ടും തോൽപ്പിച്ച് കൊണ്ടുപോകും. ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ട് പോയി ഈ ക്ഷേത്രത്തിന്റെ സർവത്ര സമ്പത്തും ഇല്ലാണ്ടാക്കി. അങ്ങനെ ഭാരതത്തിന് റിപ്പബ്ലിക് ഡേ, മലയാളത്തിൽ എന്ത് പറയും, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ 1950 റിപ്പബ്ലിക് കിട്ടിയ സമയത്ത്, ഇൻഡിപെൻഡൻസ് 47 50 റിപ്പബ്ലിക് കിട്ടിയത്. എന്തുകൊണ്ടാണ് അപ്പൊ റിപ്പബ്ലിക് കിട്ടിയതെന്ന് വെച്ചാല്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഭാരതത്തിൽ പല രാജ്യം രാജാക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് നിന്നവരാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല. ആരൊക്കെയാ? തിരുവിതാംകൂർ രാജാക്കന്മാർ, കൊച്ചിൻ സാമുദ്രി, മൈസൂർ രാജാവ്, ജയ്പൂർ രാജാവ്, ജഗന്നാഥ് പുരി രാജാവ്, ഇവരെല്ലാം ബ്രിട്ടീഷുകാരുടെ കൂടെ ഇരുന്നത് കൊണ്ട് അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കു ചേർന്നില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഈ രാജ്യം രാജാക്കന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ ഈ രാജാക്കന്മാരെല്ലാം കണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തി രാജ്യത്തിനെ ഇന്ത്യൻ റിപ്പബ്ലിക്കായിട്ട് തിരിച്ചെടുത്തു. അപ്പോൾ അവർ ഉണ്ടാക്കിയ റെസൊല്യൂഷനിൽ ഏതെല്ലാം ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളും പുരാണ ചിഹ്നങ്ങളും ബ്രിട്ടീഷുകാരും മൊഗൽസും നശിപ്പിക്കും ചോ അതെല്ലാം സർക്കാരിന്റെ ചെലവിൽ പുനരുദ്ധാരണം ചെയ്യണം എന്ന് പാസ് ചെയ്തു. അങ്ങനെ 1950 60 കോടി രൂപ ചെലവിലാ ഈ ക്ഷേത്രത്തിന്റെ പണി തുടങ്ങിയത്. അദ്ദേഹം മരിച്ചുപോയി പൂർത്തിയാകുന്ന മുമ്പേ, സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ചുപോയി. ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും ക്ഷേത്രം സർക്കാർ ചെലവിൽ നന്നാക്കിയത്. പിന്നെ ഒരു ക്ഷേത്രവും നന്നാക്കിയില്ല. അങ്ങനെ അന്ന് ഭാരതത്തിന്റെ ശില്പശാസ്ത്രം എല്ലാം നോക്കി, അതായത് സൂര്യപ്രകാശം വന്നാൽ നേരെ വന്ന് അകത്ത് ശ്രീകോവിലിൽ വരുന്ന രീതിക്കും, സമുദ്രം എത്ര ആക്രമിച്ചാലും ക്ഷേത്രത്തിന് നഷ്ടം വരാം, അങ്ങനെയൊക്കെ വളരെ വിദഗ്ധമായ ഒരു പണിത ക്ഷേത്രമാണ്. 12 ജ്യോതിർലിംഗങ്ങളില് ഏതാണ് ഈ സോമേശ്വർ മഹാദേവ ക്ഷേത്രം. അപ്പൊ ഈ പുണ്യഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാമക്രോധാദികൾ കാരണം നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? അറിയാതെ നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രയോ പേരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഉണ്ടോ ഇല്ലേ? പ്രവർത്തികാരണം വേദനിപ്പിച്ചിട്ടുണ്ടാവും, വഞ്ചിച്ചിട്ടുണ്ടാവും, കള്ളം പറഞ്ഞിട്ടുണ്ടാവും, ചതിച്ചിട്ടുണ്ടാവും, എത്രയോ ആൾക്കാർക്ക് വേദനയും ഉണ്ടായിട്ടുണ്ടാവും. മനോഹരമായ ഒരു കഥ, വൃന്ദാവനത്തിൽ ഒരു ബാബാജി ഇങ്ങനെ കണ്ണും മടച്ച് ഗോവർദ്ധനത്തിന്റെ പരിസരത്ത് ഇരുന്ന് ലയിച്ചു പോയി കണ്ണീരും ചൊരിഞ്ഞ് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ നാമം ചൊല്ലുമ്പോൾ അദ്ദേഹം ഗോലോകത്തിൽ കൃഷ്ണ ഭഗവാനും രാധാറാണിയും അനുഭവിക്കുന്ന ഒരു ലീല അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. എന്താ ലീല? രാധാദേവി കയ്യിൽ കണ്ണാടിയും വെച്ച് ഇങ്ങനെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഗോപസ്ത്രീകൾ ലളിത, വിശാഖ, ഇന്ദുലേഖ, കുണ്ഡവിദ്യ, ചിത്ര, ചമ്പക്കലത്ത, രംഗദേവി, സുദേവി, പ്രധാന 8 ഗോപസ്ത്രീകൾ ഇങ്ങനെ പൂക്കൾ, മനോഹരമായ പൂക്കളെല്ലാം കൊണ്ട് രാധാറാണിയുടെ തലയിൽ ഇങ്ങനെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കും. രാധാറാണിയും തന്റെ സൗന്ദര്യം നോക്കി ഇങ്ങനെ കണ്ണാടിയിൽ ചിരിക്കുന്നു. ഇതാരാ കാണുന്ന ഈ ലീല? ഈ ബാബാജി ഗോവർദ്ധനത്തിന്റെ അവിടെ ഇരുന്ന് നാമം ചൊല്ലി കാണുക. അപ്പോ പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ പുറകെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പമ്മി വന്നു. ശരി, അങ്ങനെ പതുക്കെ പതുക്കെ വന്നു. കറക്റ്റ്, അങ്ങനെ അനുഭവം. അപ്പൊ വന്നപ്പോ ഈ ഗോപികമാരെല്ലാം ചിരിച്ചു. കൃഷ്ണ ഭഗവാൻ അവരെടുത്ത് ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടും ചന്ദ്രന്റെ കിരണങ്ങളെ പൊട്ടിച്ചെടുത്ത് ആലോചിച്ചു നോക്കണം. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോ ദൈവത്തിനെ ചുറ്റി സൂര്യപ്രഭ ചന്ദ്രപ്രഭ വലയുണ്ടല്ലോ, ഒരു ഗോൾഡ് കളറിലൊക്കെ. സൂര്യന്റെ തേജസ്, സൂര്യപ്രഭ ചന്ദ്രപ്രഭ, നമുക്ക് സൂര്യനെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ സ്വർണത്തിൽ ചെയ്ത് അങ്ങ് വയ്ക്കും ഭഗവാന്റെ തലയുടെ മുമ്പിൽ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ചന്ദ്രന്റെ കിരണങ്ങൾ ഓരോന്നായി പൊട്ടിച്ചെടുത്ത് രാധാറാണിയെ അലങ്കരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് രാധാറാണി കണ്ണാടിയിൽ നോക്കിയപ്പോ ബാക്കിൽ ആരാണ് നിൽക്കുന്നത്? കൃഷ്ണൻ നിന്ന് അലങ്കരിക്കുക, നാണം കൊണ്ട് മുഖമെല്ലാം ചുമന്നു. ഈ ലീല ഈ ബാബാജി ഗോവർദ്ധനത്തിന് ചുറ്റിയിരുന്ന് ജപിച്ച് ജപിച്ച് അനുഭവിക്ക ഈ ലീല. അപ്പോ കാല് വയ്യാത്ത ഒരു ഭക്തൻ നടന്നു പോകും. ഇദ്ദേഹം കണ്ണും മടച്ച് ആ ലീല ആസ്വദിച്ച് അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. കാല് വയ്യാത്ത ഒരു ഭക്തൻ മുന്നോട്ട് നടന്നു പോകുന്ന ആ ഭക്തൻ വിചാരിച്ചു, എല്ലാവരും എന്നെ കണ്ട് പരിഹസിക്കുന്നു, ഈ ഉയർന്ന ബാബാജിയും എന്നെ കണ്ട് പരിഹസിക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. ഇദ്ദേഹം ആ ഭക്തനെ ഓർത്താണ് ചിരിച്ചത്. പക്ഷെ ആ ഭക്തൻ അങ്ങനെ ചിന്തിച്ചു, ഈ ബാബാജി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത ക്ഷണം എന്തായി? ആ കൃഷ്ണനീടെ മനസ്സിൽ നവപ്രതീക്ഷ. പിന്നെ ഇദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും വീണ്ടും ആ ലീലയായിട്ട് ആ അനുഭവം കിട്ടുന്നില്ല. പെട്ടെന്ന് അപ്രത്യക്ഷ ഇദ്ദേഹം ചെന്ന് മറ്റു ഉയർന്ന വൈഷ്ണവരെടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ആ അനുഭവം നഷ്ടമായത്? ആ ലീല ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നഷ്ടമായി എന്ന് കരഞ്ഞു ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു വൈഷ്ണവനെ നിന്ദിച്ചിട്ടുണ്ടാകും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആരുടെ മിണ്ടിക്ക പോലും ഇല്ലല്ലോ, പിന്നെ ഞാൻ നിന്ദിക്കുക? ഇല്ല, അറിഞ്ഞോ അറിയാതെയോ നിന്ദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ? എല്ലാ കൃഷ്ണഭക്തനെയും വിളിച്ചിട്ട് സദ്യ ഉണ്ടാക്കി നിന്റെ കൈ കൊണ്ട് വിളമ്പണം. ആര് വന്നില്ല സദ്യ ഉണ്ണാൻ? ആ ഭക്തനെയായിരിക്കും നീ നിന്ദിച്ചത്. ഉടനെ ഈ ബാബാജി വലിയൊരു സദ്യ ഒരുക്കി പരിസരത്തുള്ള എല്ലാ കൃഷ്ണഭക്തരെയും വിളിച്ച് സ്വന്തം കൈ കൊണ്ട് വിളമ്പിക്കൊടുക്കും. അപ്പൊ നോക്കിയപ്പോ ഒരു ഭക്തൻ വന്നില്ല. ആരാത്? ആ കാലുവയ്യാത്ത ഭക്തൻ. ഇദ്ദേഹം തേടിച്ചെന്ന് ചെയ്യാത്ത തെറ്റിൽ എന്ത് ചെയ്തു? മാപ്പ് ചോദിച്ചു. ഇതാണ് ഉയർന്ന ആത്മീയ വാർത്തകൾ, അത്രയും പരിശുദ്ധമായ അടുത്ത. അപ്പൊ ഈ പ്രവാസപ്പെട്ടണം അങ്ങനത്തെ ഒരു മണ്ണ്. അറിഞ്ഞും അറിയാതെയും നാം ചെയ്ത പാപത്തിലെല്ലാം പ്രായശ്ചിത്തം തേടാൻ പറ്റുന്ന സോമേശ്വർ മഹാദേവ് കീ ഭാരതീശ്വരവാദ് കീ. ഹരേ കൃഷ്ണ. ഇനി നാളെ നമ്മൾ ഇവിടെ ഇരുന്ന് ജുണഗഡ് എന്ന് പറയും.
പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ജുണഗഡിൽ ഒരു മഹാ അത്ഭുതമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബലരാം സ്വാമിയുടെ ധർമ്മപത്നിയായ രേവതി ജനിച്ച സ്ഥലം. അത് ആ രാജ്യത്തിന്റെ രാജാവിന്റെ പേര് റൈബത്ത രാജ. അദ്ദേഹം ഒരു ദിവസം അവിടെ ഇരുന്ന് ലോകകല്യാണാർത്ഥം മഹായാഗം നടത്തുന്ന സമയത്ത് ഒരു നക്ഷത്രം ആത്മീക ഗ്രഹങ്ങളിൽ ഇരുന്ന് വന്ന് നിലം പതിച്ചു. അവിടെ ഇദ്ദേഹം പെട്ടെന്ന് പോയി നോക്കിയപ്പോ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി രേവതി ജനിച്ചു ദിവസങ്ങൾക്കകം വളർന്നു വലുതായി. നമ്മൾ എടുക്കുന്നത് പോലെ നമുക്കൊക്കെ എങ്ങനെയാണ്, നടന്നു പഠിക്കാൻ 2 വർഷം, സംസാരിക്കാൻ 2 വർഷം, പിന്നെ ABC പഠിക്കാൻ പിന്നെ ഒരു 7-8 വർഷം, ഇല്ലേ? അങ്ങനെയിരിക്കാം. ഈ കുഞ്ഞ് രേവതി പെട്ടെന്ന് തന്നെ വളർന്ന് എല്ലാ കലകളും അഭ്യസിച്ചു. അസൂയയില്ല, അത്യാഗ്രഹമില്ല, ഒരു മനുഷ്യരെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കില്ല, വിനയസ്വരൂപി, എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ രൈവത രാജാവിന് തോന്നി നല്ല അനുയോജ്യനായ ഒരു വരനെ കിട്ടണമല്ലോ. അപ്പൊ അന്വേഷിക്കാൻ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ഇവർ രണ്ടുപേരും, അച്ഛനും മകളും കൂടെ. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് അല്പം കാത്തിരുന്നു. ബ്രഹ്മാവ് ചിരിക്കാൻ തുടങ്ങി. ഇവർ ചോദിച്ച, എന്തിനാ ചിരിക്കുന്നത്? നിങ്ങൾ എന്റെ ലോകത്ത് വന്നു, നിങ്ങളുടെ ഭൂമിയിൽ പല യുഗങ്ങൾ മാറിക്കഴിഞ്ഞു. സത്യയുഗത്തിൽ ചോയനാ നല്ല ചെക്കനെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ദ്വാപര യുഗമായി. മക്കളും ചെറുമക്കളും ബന്ധുക്കളും പരമ്പരയും എല്ലാവരും മരിച്ചു ജനിച്ച് എത്രയോ യുഗം കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ അനുയോജ്യനായ ഒരു വരനുണ്ട്. പക്ഷെ അദ്ദേഹം ഓൾറെഡി 16,108 പേരെ വിവാഹം കഴിച്ചു. രേവതി പറഞ്ഞു, വേണ്ട. അങ്ങനെ ബലരാം സ്വാമിയെ വിവാഹം ചെയ്തു. ബലരാം സ്വാമിക്കും രേവതിക്കും തമ്മിൽ അധികം ഒന്നുമില്ല, 3 യുഗം, 12,000,000,000 വ്യത്യാസമേ. രേവതി അത്രയും മൂത്തമാണ്. ആ കഥ ഇരിക്കട്ടെ. ഇവിടത്തെ അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ രേവതി കൊണ്ട് കാണാൻ പറ്റും. അത് സർക്കാർ എല്ലാ വശത്തും കമ്പികേലിട്ട് വെൽഡ് ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ്. കാരണം അതിൽ ഇറങ്ങിയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആ കുളത്തിന് കുണ്ടത്തിന് അതിന് അന്ത്യമില്ല. അതൊരു മഹാ അത്ഭുതമാണ്. അതുകൊണ്ട് സർക്കാരിനൊക്കെ സയൻസിനെ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത അത്ഭുതമാണ് ജുണഗഡ് ഗുജറാത്തിലുള്ള രേവതി കുണ്ട്. എത്രയോ ആൾക്കാർ ഗവേഷണം ചെയ്യാനൊക്കെ വന്ന് അവിടെ നോക്കി, പക്ഷെ അകത്ത് പോയവരാരും പിന്നെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ക്ഷേത്രവും സർക്കാരും എല്ലാം ചുറ്റി എല്ലാ വശത്തും അവര് ലോക്ക് ചെയ്ത് സീൽ ചെയ്തിരിക്കാൻ നമുക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല. മേലെ ഇരുന്ന് വീക്ഷിക്കാനേ പഠിച്ചോളൂ. രേവതി കൊണ്ട് അവിടെ സുന്ദരമായ തൊട്ടടുത്ത് കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. രേവതി തീർത്ഥമാണ്. താഴെ ബ്രഹ്മാവ് യാഗം ചെയ്ത തീർത്ഥമാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് മുച്ചുകുണ്ട മുഖം അമ്പരി, അതായത് ഭാഗവതം എല്ലാരും വായിച്ചിട്ടുണ്ടാകും. അംബരീഷ് രാജാവിന്റെ സഹോദരനാ മുച്ചുകുണ്ടൻ. അംബരീഷ് കേട്ടിട്ടുണ്ടല്ലേ, ഭാഗവതത്തിൽ മനോഹരമാണ് മുച്ചുകുണ്ട. ഒരു തവണ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് ആ മുച്ചുകുന്ദൻ സഹായിച്ചു. ദേവന്മാർ യുദ്ധത്തിൽ വിജയിച്ചു. ഇന്ദ്രൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? മുച്ചുകുന്ദൻ പറഞ്ഞു, എനിക്ക് നന്നായി കൊണ്ട് പറഞ്ഞു. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, ഇനി നാട്ടിൽ പോയി അടിയനും സാമ്പാറും ദോശയും കഴിച്ചു എന്ന് ഓർമ്മ. 5-6 ദിവസമായി ചപ്പാത്തി ചപ്പാത്തി പാത്രം കഴിച്ചിട്ടുണ്ട്. മുച്ചുകുന്ദം പറഞ്ഞ്, എനിക്കൊന്ന് ഉറങ്ങണം. ഉടനെ അനുഗ്രഹം കിട്ടി. ആ ഉറക്കത്തിനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ അവൻ ഭസ്മമായി പോകും. അതുകൊണ്ടാണ് ആരെങ്കിലും ഉറങ്ങുമ്പോ എന്ത് ചെയ്യരുത്, ശല്യപ്പെടുത്തും, ഉണർത്താൻ പാടില്ല. അതൊരു പാപമാണ്. പകലിൽ ഉണർത്താം, രക്ഷകർത്താക്കൾക്കും ഗുരുവിനും ഉണർത്താം, വേറെ ആർക്കും ഉണർത്താനുള്ള അവകാശമില്ല എന്നും പറഞ്ഞ് മക്കൾ പറയാൻ പറ്റില്ല, അമ്മ ഉണർത്തല്ലേ പാപമാണ് എന്ന് പറയാൻ പറ്റില്ല. പാരൻസിന് ചെയ്യാം, ഗുരുവിന് ചെയ്യാം, ദേവഗണങ്ങൾക്ക് ചെയ്യാം, മന്ത്രത്തിനും ശംഖധ്വനിക്കും ഉണർത്താം, പകലും ഉണർത്താം. രാത്രി വിശ്രമിക്കുമ്പോൾ ആരെയും ഉണർത്താൻ പാടില്ല. അതും ഒരു പാപമാണ്. ശരി. അപ്പോ മുച്ചുകുന്ദൻ അവിടെ അപ്പോഴാ കാലയവനൻ വരുന്നത് ജരാസന്ധനെ സഹായിക്കാനായിട്ട്.
ജരാസന്ധൻ പതിനാറോ പതിനെട്ട് തവണ കൃഷ്ണ ഭഗവാന്റെ നേരെ ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്ത് എല്ലാം തോറ്റുപോയി. അങ്ങനെ കൂട്ടിന് കാലയവനെ വിളിച്ചു. കാലയവനന്റെ നാട് അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശം. കാലയവൻ പശുമാംസം കഴിക്കുന്ന ഒരാളാണ്. കംസനെ ഭഗവാൻ സ്വന്തം കയ്യിൽ കൊണ്ട് കൊന്നു. ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ കൊന്നു. എത്രയോ രാക്ഷസുദൂതന തൃണാമൃത ചക്രാസുര ബകാസുര എല്ലാവരെയും കൃഷ്ണ ഭഗവാൻ കൊന്നു. കാലയവനെ ഭഗവാൻ സ്വന്തം കൈകൊണ്ട് കൊന്നില്ല. എന്തുകൊണ്ടാ? എന്ന് വെച്ചാൽ ഭൂതനെ ഇവര് പശുവിനെ കഴിക്കില്ല. അത്രയും വലിയ പാപമാ കാലയവനൻ ചെയ്തത്. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ കൈകൊണ്ട് തൊടാൻ പോലും കാലയവനന്റെ യോഗ്യതയില്ല. കാരണം ഭഗവാൻ കൊന്നു കഴിഞ്ഞാൽ അവർ ബ്രഹ്മത്തിൽ ചെന്ന് ലയിച്ചു കളയും. അതുകൊണ്ട് ആ ഒരു മോക്ഷപ്രാപ്തി പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാലയവനൻ ഓടിക്കുമ്പോൾ ഭഗവാൻ പേടിച്ചു ഓടുന്നത് പോലെ ഓടാൻ തുടങ്ങി. കാലയവനൻ ഉറക്ക വിളിച്ചു, വീരു വീരു റണച്ചോർ റണച്ചോർ വീരു എന്നൊക്കെ വിളിച്ചു. ഭഗവാൻ ഓടാൻ തുടങ്ങി. കാലയവനൻ പുറകെ വന്നു. നല്ല മനോഹരമായ കഥ ഭാഗവത്. ഭഗവാൻ നേരെ മുച്ചുകുന്നിന്റെ ഗുഹയിൽ കിടക്കണം. കാലയവനും പുറകെ വന്നിട്ട് ഞാൻ വരുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് കമ്പടിയൊക്കെ പോച്ച് ഉറക്കണം. ഒരു ചവിട്ടും മുച്ചുകുന്ദൻ കണ്ണു തുറന്നു. കാലയവനൻ ഭസ്മമായി പോയി. അതായത് ഭഗവാന് തൊടാൻ പോലുള്ളതാണ് ഈ ഗോഹത്യ. അത്രയും വലിയ പാപം. സ്വന്തം അമ്മയെ കൊല്ലുന്ന പാപമാ. എതിനെ കൊന്നാൽ അവർക്ക് എത്രയോ ജന്മത്തിൽ മോക്ഷപ്രാപ്തി ഇല്ലെന്ന്. അപ്പൊ മൂച്ചുകുന്ദൻ അത് കഴിഞ്ഞ് അതീവ സൗന്ദര്യമുള്ള ശംഖചക്ര ഗദാപത്മധാരിയായ നാരായണനെ ആ ഗുഹയ്ക്കകത്ത് കാണുകയും മന്ത്രങ്ങളെല്ലാം സ്തുതിച്ച് മൂച്ചുകുന്ദൻ ആ ഗുഹയിൽ മോക്ഷം കിട്ടിയെന്നാണ്. അതൊരു ചെറിയ ഗുഹ ആ മലയുടെ മീതെ ഉണ്ട്. ആ ഒരു കുന്നാണ്, കുറച്ച് പടിയേ ഉള്ളൂ, 10-20 പടിയൊക്കെ കാണുള്ളൂ. ഹരേ കൃഷ്ണ. ഓൺലൈനിലുള്ളവർക്ക് എല്ലാവർക്കും വിനീതമായ പ്രണാമം. നാട്ടിൽ വന്ന് നമ്മുടെ സത്സംഗം തുടരാം. ഹരേ കൃഷ്ണ.